കൽക്കരിപ്പൊടി കൊണ്ട് തൻ്റെ വീട്ടുകാരുടെ കൈകളും വീടിൻ്റെ ചുവരുകളും കറുക്കുന്നത് കണ്ട, ഇഷ്ടപ്പെട്ട ഒരു മിഠായി വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത തൻ്റെ അച്ഛൻ്റെ പോക്കറ്റും വിഷമിക്കുന്ന മുഖവും കണ്ട, എന്നാൽ ഇതിനിടയിലും തനിക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ നിൽക്കുന്ന തൻ്റെ അമ്മയുടെ ആ മുഖവും കണ്ട, ആ ബാലൻ്റെ മനസ്സിൽ ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു കാര്യം കല്ലിൽ കൊത്തിയിട്ട പോലെ പതിയുന്നു, ഇവരെ എനിക്ക് ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കണം. അതായിരുന്നു ഡീമരിയ എന്ന ആ കൊച്ചുകുഞ്ഞിൻ്റെ ആഗ്രഹം. അങ്ങനെ അവൻ്റെ അമ്മ ഒരു പഴയ സൈക്കിൾ സംഘടിപ്പിക്കുന്നു. പിന്നീട് കുറെ കാലമായി അവൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മുന്നിൽ ഒരു ചെറിയ കുട്ടയിൽ ഫുട്ബോൾ ഷൂസും കുറച്ച് ഭക്ഷണങ്ങളുമായി സൈഡിൽ ഒരാൾക്ക് കൂടിയിരിക്കാൻ വേണ്ടി മരം കൊണ്ട് പിടിപ്പിച്ചൊരു സീറ്റിൽ ഒരു പെൺകുട്ടിയെ ഇരുത്തി, പിന്നിൽ അവനെയും ഇരുത്തി ഒരു തുരുമ്പ് പിടിച്ച മഞ്ഞ സൈക്കിളിൽ ചവിട്ടി പോകുന്ന ഒരമ്മയുടെ ചിത്രം. അത്രയൊന്നും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിലൂടെ ചെറിയ കുന്നുകളും ഇറക്കങ്ങളും താണ്ടി മഴയത്തും ശൈത്യത്തിലും വെയിലത്തും അവനെ കോച്ചിങ്ങിനും മറ്റു മത്സരങ്ങളിലേക്കും കൊണ്ടുപോകുന്ന അവൻ്റെ അമ്മയുടെ ചിത്രം. ആ മൂന്ന് പേർ തങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സൈക്കിളിന് ഒരു പേരും ഇട്ടു, ഗ്രസീല, അഥവാ അനുഗ്രഹം എന്നായിരുന്നു അതിനർത്ഥം. അങ്ങനെ ആ കൊച്ചുകുട്ടി കളിച്ചു വളർന്നു. പക്ഷേ എപ്പോഴും ചെറിയ പേടിയും മറ്റുമുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. അവൻ കൽക്കരി ബാഗുകൾ സപ്ലൈ ചെയ്യാൻ അവൻ്റെ അച്ഛനെ സഹായിക്കുമായിരുന്നു, വീട്ടിൽ അമ്മയെയും സഹായിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴും അവൻ വലിയ കളിക്കാരനൊന്നും ആയിരുന്നില്ല. ഒരിക്കൽ അവനോട് അവൻ്റെ കോച്ച് പറഞ്ഞു, നീയൊരു വിഡ്ഢിയാണ്, ഒരു നാണക്കേടാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ പരാജയപ്പെടാൻ പോകുന്നവനാണ്. അന്ന് തിരിച്ചുവന്ന് കരയുന്ന, ഇനി കളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അവനോട് അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ തിരിച്ചു പോകും, നീ ആരാണെന്ന് ഞങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും, നിന്നെ എനിക്ക് വിശ്വാസമാണ്. ഇതായിരുന്നു അവൻ്റെ അമ്മ പറഞ്ഞ വാക്കുകൾ. 16 വയസ്സായപ്പോഴും ആ ക്ലബിൻ്റെ സീനിയർ ടീമിൽ അവൻ എത്തിയില്ലായിരുന്നു. അതിനാൽ തന്നെ അവൻ്റെ അച്ഛൻ ഒരു ചോദ്യം ചോദിക്കുന്നു, അവനിനി ഒരു കൊല്ലം കൂടി കളിച്ച് സീനിയർ ടീമിലെത്താൻ ശ്രമിക്കണോ, അതോ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണോ, അതോ എൻ്റെയൊപ്പം ഈ ചെറിയ കൽക്കരിപ്പണിയിൽ കൂടണോ? എന്നാൽ അത്രയൊന്നും പഠിക്കാത്ത, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നന്നായി അറിയുന്ന അവന് അവർ പറയുന്നതെന്തും സ്വീകാര്യമായിരുന്നു. പക്ഷേ മനസ്സിൽ കളിക്കാൻ അതിയായ ആഗ്രഹവും ഒന്നും മിണ്ടാതിരുന്ന അവനെ നോക്കി പലപ്പോഴും അവന് ബൂട്ടുവാങ്ങാൻ വേണ്ടി തൻ്റെ മറ്റു രണ്ട് പെൺകുട്ടികൾക്ക് ചെരുപ്പ് വാങ്ങുന്നത് പോലും മാറ്റിവെച്ച അവൻ്റെ അമ്മ ഉറപ്പിച്ചു പറഞ്ഞു, അവൻ ഒരു കൊല്ലം കൂടി ശ്രമിക്കും. അതൊരു ജനുവരി മാസമായിരുന്നു. ആ കൊല്ലം ഡിസംബറിൽ അവന് ക്ലബിൻ്റെ സീനിയർ ടീമിൽ കളിക്കാൻ ക്ഷണം ലഭിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന അവൻ്റെ തുടക്കം അവിടെയായിരുന്നു. പക്ഷേ ആ അവനിൽ നിന്നും ഇന്നത്തെ ലോകം മസൂയോടെ നോക്കിക്കാണുന്ന വിജയിച്ച് നിൽക്കുന്നവനെന്ന് പറയുന്ന അവനിലേക്കുള്ള യാത്ര അപ്പോഴും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അതയാൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട്. ആദ്യ ക്ലബിൽ നിന്നും പോർച്ചുഗലിലെ ക്ലബിലേക്ക് ക്ഷണം കിട്ടുന്നത്, അവിടെ കൊണ്ടുപോകാൻ വേണ്ടി അവൻ്റെ അച്ഛൻ അവരുടെ ആകെയുള്ള ബിസിനസ് നിർത്തുന്നത്, തുടക്കത്തിലൊന്നും അധികമൊന്നും ഫോമാവാൻ പറ്റാതെ പലപ്പോഴും റൂമിൽ തിരിച്ചു വരുമ്പോൾ തൻ്റെ കുടുംബത്തെ വിട്ടിരിക്കുന്ന അച്ഛനും അമ്മയും ഫോണിൽ തങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് കരയുന്നത് കാണുന്നത്, ചാമ്പ്യൻസ് ലീഗ് കപ്പുമായി മകളോടൊപ്പം നിൽക്കുമ്പോൾ ഒരു കൊല്ലം മുമ്പ് സ്വന്തം മകൾ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിയതോർത്ത് കരച്ചിൽ വന്നപ്പോൾ അത് കപ്പ് സ്വന്തമാക്കിയവൻ്റെ ആഹ്ലാദ പ്രകടനമെന്ന് ചുറ്റിലുമുള്ളവർ ആർത്ത് വിളിക്കുന്നത്, അങ്ങനെ പലതും. അതിനിടയിൽ അയാൾ തൻ്റെ രാജ്യത്തിൻ്റെ നാഷണൽ ടീമിൽ എത്തുന്നു. ഒരു മനുഷ്യനെപ്പോലെ വശങ്ങളിലേക്ക് നോക്കാനും എന്നാൽ ഒരു പക്ഷിയെപ്പോലെ മുകളിൽ നിന്ന് കാണാനും കഴിയുന്ന ഒരു ജീനിയസ് എന്നവൻ വിശേഷിപ്പിച്ച, അവൻ്റെ കൂട്ടുകാരനായി പിന്നീട് മാറിയ, അവൻ്റെ നാട്ടിൽ നിന്നും പോയി ലോകത്തിൻ്റെ നെറുകയിലെത്തിയ മെസ്സി എന്ന മനുഷ്യൻ്റെ കൂടെ കളിക്കുന്നു. അവൻ രാജ്യത്തിന് വേണ്ടി ലോകകപ്പ് നേടുന്നു. അതിൽ നിർണായകമായ സമയത്ത് ഒരു ഗോളും നേടുന്നു. ഇതാദ്യമായല്ല അയാൾ അങ്ങനെ ചെയ്യുന്നത്. എപ്പോഴൊക്കെ തൻ്റെ രാജ്യം നിർണായകമായ ചില ഫൈനലുകൾ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വിങ്ങുകളിൽ നിന്ന് പറന്നകന്ന് അവൻ ഗോളുകൾ നേടിയിട്ടുണ്ട്. ഒരു കാവൽ മാലാഖയെപ്പോലെ തൻ്റെ രാജ്യത്തെ രക്ഷിക്കുന്നുമുണ്ട്, തൻ്റെ കുടുംബത്തെ അയാൾ രക്ഷിച്ചതുപോലെ. തൻ്റെ മകനിൽ തങ്ങളെ രക്ഷിക്കാൻ വന്ന മാലാഖയെ ആദ്യം കണ്ടത് അയാളുടെ അമ്മയായിരിക്കുമോ? അതുകൊണ്ടാണോ വിധി തടസ്സങ്ങളും പലതും മുന്നിൽ കൊണ്ടുവന്നു വെച്ചിട്ടും അയാളുടെ അമ്മ അതിലും മുകളിൽ അയാളെ വിശ്വസിച്ചത്? അതുകൊണ്ടാണോ അയാളെ അവർ മാലാഖയെന്ന പേര് ചേർത്ത് വിളിച്ചുകൊണ്ട് ഏഞ്ചൽ ഡീമരയെന്ന് വിളിച്ചത്? അതോ മിശിഹാവതിരിക്കുമ്പോൾ ഒരു മാലാഖയും കൂട്ടിനു വേണമെന്ന ദൈവത്തിൻ്റെ നിശ്ചയമോ? അറിയില്ല. പക്ഷേ ഒന്നറിയാം, ഓരോ വിജയത്തിനും സന്തോഷത്തോടൊപ്പം പിന്നിട്ട പാതകളുടെ ഓർമ്മകളുമാണ് ആ മനുഷ്യൻ്റെ കണ്ണീരിൽ ഉപ്പായി പൊടിയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് അയാൾ ഒരിക്കലും ഒന്നിനും അഹങ്കരിക്കാത്തത്. അഹങ്കരിക്കാൻ ഒരുപക്ഷെ മറ്റൊരാളെക്കാളും കൂടുതൽ യോഗ്യതയുണ്ടായിട്ടും അയാൾ ഒരു വിശുദ്ധനായ മനുഷ്യനാണ്. അല്ല, സ്നേഹത്തിൽ ത്യാഗത്തിൻ്റെ ചേർത്തുനിർത്തലിൻ്റെ വിലയറിയുന്ന ഒരു മാലാഖ തന്നെയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഒരിടത്തൊരിടത്ത് തങ്ങളുടെ മക്കളെ നന്നായി വളർത്താനുള്ള സാഹചര്യമൊരുക്കാൻ രാവും പകലും പണിയെടുത്തിരുന്ന, തികച്ചും പരിമിതമായ സാമ്പത്തിക സ്ഥിതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് ദൈവം അവർക്കൊരു കുഞ്ഞു മാലാഖയെ കൊടുത്തു. അന്നവർ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ജീവിതവും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ജീവിതവും അവൻ മാറ്റിയെഴുതുമെന്ന്. അവർ അവനെ ഏഞ്ചൽ ഡിമരിയ എന്ന് പേരിട്ട് വിളിച്ചു. ഒരുപാട് സ്നേഹം പ്രിയപ്പെട്ട ഏഞ്ചൽ ഡിമരിയ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ